ഹാലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 119 സങ്കീർത്തനം 24 തിരുവചനം: കർത്താവേ, അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. സങ്കീർത്തകനായ ദാവീദിൻ്റെ മനോഹരമായ ഏറ്റുപറച്ചിലാണ് ഈ വചനം നമുക്ക് കാണിച്ചു തരുന്നത്. കർത്താവേ, അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. താനൊരു രാജാവായിരിക്കുമ്പോൾ തന്നെ മറ്റെന്തിനേക്കാളും ഉപരി കർത്താവിൻ്റെ വചനത്തിൽ ആനന്ദം കൊള്ളുകയാണ് ദാവീദ്. രാജാവും സങ്കീർത്തകനുമായ ദാവീദിൻ്റെ വിജയരഹസ്യത്തിൽ ഒരു പ്രധാന കാര്യം, എപ്പോഴും ദാവീദ് കർത്താവിൻ്റെ വചനത്തിൽ ആനന്ദം കണ്ടെത്തി. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഈ വചനത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ആനന്ദം കർത്താവിൻ്റെ വചനമാകട്ടെ. ദൈവവചനത്തിൻ്റെ മാധുര്യം നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ സൗന്ദര്യം വർദ്ധിക്കുന്നത്. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വിശ്രമിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ദൈവമായ കർത്താവിനെ കണ്ടുമുട്ടുന്നത്. ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ ചങ്കായി, നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന വേരുകളായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും, പലവിധ ദുഃഖങ്ങളും നൊമ്പരങ്ങളും, കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് വല്ലാത്ത അസ്വസ്ഥതകളുമായി ഒത്തിരിയേറെ ജീവിതങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഈ വചനം നമുക്കുള്ളതാണ്. കർത്താവിൻ്റെ വചനങ്ങളിൽ നമ്മൾ ആനന്ദം കണ്ടെത്തിയ ദൈവത്തിൻ്റെ വചനം നമ്മളെ നയിച്ചു കൊള്ളും. നമ്മുടെ ആവശ്യ നേരത്ത് വചനം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്ക് ഒരു സങ്കടം വരുമ്പോൾ, വേദന വരുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മളെ ആശ്വസിപ്പിക്കും. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം കർത്താവായ യേശു തന്നെയാണ്. ഒരു വലിയ തിരിച്ചറിവോടെ നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ മധ്യയുള്ള ജീവനുള്ള കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അധരം തുറന്ന്, ഹൃദയം തുറന്ന്, ഒരു മനസ്സോടെ നമ്മൾ ആയിരിക്കുന്നിടത്ത് യേശുവിൻ്റെ അത്ഭുത നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആത്മാവ് ഇറങ്ങി വരുന്ന സമയം, അഭിഷേകം വെളിപ്പെടുന്ന സമയം, ദൈവശക്തി വ്യാപരിക്കുന്ന സമയം, എല്ലാം അത് വിശ്വസിച്ച് നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു: യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനോയിന്റിങ്, അനോയിന്റിങ്, അനോയിന്റിങ്. അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം നിറയട്ടെ. വിവേഷിപ്പ് ഹോളി സ്പിരിറ്റ്, വിവേഷിപ്പ് ഹോളി സ്പിരിറ്റ്. ആമേൻ. കരങ്ങൾ യാചനാപുരം തുറന്നു പിടിച്ച് കർത്താവിൻ്റെ വചനത്തിൽ ആനന്ദമുള്ളവരാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകൃപയ്ക്കായി നമുക്ക് യാചിക്കാം. ആമേൻ, ആമേൻ. കർത്താവേ, തിരുക്കരത്താൽ വഹിച്ചുവെന്നേ തിരുഹിതം പോ നടത്തണമേ. ആമേൻ കർത്താവേ. ജീസസ്, ജീസസ്, തിരുഹിതം പോ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കർത്താവേ, അങ്ങയുടെ വചനപ്രകാരം എന്നെ പണിയണമേ, അങ്ങയുടെ വചനത്താൽ എന്നെ പണിയണമേ. ജീസസ്, നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും.
വചനം ആമേൻ ധ്യാനിക്കുമ്പോൾ ഗോറി ഈശോ ആനന്ദിക്കും കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ ഈശോയെ കൃപ തരണമേ വചനാഭിഷേകം നൽകണമേ വചനാഭിഷേകം ദൈവവചനത്തിന് അഭിഷേകം പകരണമേ കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ ആമേൻ ഈശോയെ കൃപ 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 ഒഴുകട്ടെ അനേകായിരങ്ങളിലേക്ക് ദൈവ കൃപ വ്യാപരിക്കട്ടെ നിന്റെ മാധുര്യമുള്ള വചനം അതെത്ര ഹൃദ്യമാണ് ജീവദായകമാണ് നിത്യജീവനാണ് കരമുയർത്തൊരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തെ വിളിക്കുന്നു ഈശോയേ ദൈവത്തിന്റെ വചനമേ വചനമായ യേശുവേ കൃപ പകരണമേ കൃപ പകരണമേ ഓരോ വ്യക്തിയിലേക്കും ഓരോ കുടുംബത്തിലേക്കും സമൂഹങ്ങളിലേക്ക് ദേശങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് ദൈവ കൃപ ഒഴുകട്ടെ ഹല്ലേലൂയ 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 കർത്താവിന്റെ വചനമേ ഞങ്ങളെ കഴുകണമേ കർത്താവിന്റെ വചനമേ ഞങ്ങളെ പണിയണമേ കർത്താവിന്റെ വചനമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവിന്റെ വചനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബ്ലസ് ബ്ലസ് ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവവചനത്തിന്റെ കുടുംബങ്ങളായി ദൈവവചനത്തിന്റെ ജീവിതങ്ങളായി ഞങ്ങളെല്ലാം മാറ്റപ്പെടുവാൻ ആത്മാവേ ഞങ്ങളെ സഹായിക്കണമേ അനോയിൻസ് അനോയിൻസ് അനോയിൻഡ് ഹോളി സ്പിരിറ്റ് ആമേൻ 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 കർത്താവേ ആമേൻ കർത്താവേ പരിശുദ്ധ അമ്മേ വചനത്തിൻ്റെ അമ്മേ സൗസേ പിതാവേ സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ആമേൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ വചനം ധ്യാനിക്കുമ്പോ പ്രിയദൈവ മക്കളെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ദൈവവചനം അയച്ച് നമ്മുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കുവാനും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാനുമായി കർത്താവ് കടന്നു വരുന്ന കൃപയുടെ സമയമാണിത്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന ദൈവത്തിൻ്റെ വചനം അത്ഭുതമാണ്. ദൈവത്തിൻ്റെ വചനം അത്ഭുതമാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ക്രിസ്തീയ ജീവിതം ദൈവ വചനത്തിലുള്ള ജീവിതമാണ്. കർത്താവിൻ്റെ വചനത്തിലേക്ക് വേരു പാകിക്കൊണ്ടുള്ള ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ദൈവത്തിൻ്റെ വചനം ദൈവമായ യേശു തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9:6. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. എന്തെന്നാൽ ഇസ്രായേൽ വംശജരെല്ലാം ഇസ്രായേൽക്കാരല്ല. കർത്താവിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ എന്താണ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. കർത്താവിൻ്റെ വചനത്തിന് പരാജയമില്ല. സാഹചര്യങ്ങൾ മാറി മറിയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളായ തകർച്ചകളും പ്രതിസന്ധികളും ദുരിതങ്ങളും കഷ്ടതകളും പരാജയങ്ങളും സംഭവിക്കുമ്പോഴും ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം, കർത്താവിൻ്റെ വചനം പരാജയപ്പെടുന്നില്ല.
നമ്മൾ ദൈവവചനത്തെ സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ കർത്താവിൻ്റെ വചനത്തെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നാം ആദരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് വിജയം നൽകും. നാം ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ ഉയർത്തി നമ്മുടെ അതിരുകളെ വിശാലമാക്കും. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല, ഒരിക്കലും പരാജയപ്പെടുകയുമില്ല. കാരണം വചനം കർത്താവായ യേശു തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം ഒരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനത്തിന് ശ്രേഷ്ഠമായ സ്ഥാനമുണ്ട്. നമ്മുടെ ജീവിതത്തിന് വേരുകൾ കർത്താവിൻ്റെ വചനത്തിലേക്ക് ആഴത്തിൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങുവാൻ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനെ പൗലോസ് എഫോസസിലെ സഭയുടെ നേതൃത്വത്തോട് പറയുന്ന മനോഹരമായൊരു വാക്കുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:32. ഞാൻ നിങ്ങളെ കർത്താവിനും കർത്താവിൻ്റെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. കൃപയുടെ വചനത്തിന് നിങ്ങളുടെ ജീവിതങ്ങളെ ഉത്കർഷത്തിലേക്ക് നയിക്കുവാൻ കഴിയും. രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി ആത്മാവ് എടുത്തു പറയുകയാണ്. ഞാൻ നിങ്ങളെ കർത്താവിനും, രണ്ടാമതായി കർത്താവിൻ്റെ വചനത്തിനും. കർത്താവിൻ്റെ വചനം കൃപയുടെ വചനമാണ്. ഈ വചനത്തിനും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനും കർത്താവിൻ്റെ വചനത്തിനുമായി സമർപ്പിക്കപ്പെട്ടവരാണ്. വിശ്വാസ ജീവിതം, ക്രിസ്തീയ ജീവിതം കർത്താവിൻ്റെ വചനത്തിലുള്ള ജീവിതമാണ്. കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമാണ്. കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും എത്ര ശ്രേഷ്ഠമായ തിരുവചനമാണ് ആത്മാവ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ദൈവവചനത്തെ നമ്മൾ അതിയായി സ്നേഹിക്കണം. കർത്താവിൻ്റെ വചനത്തെ നമ്മൾ ദിനംതോറും ആദരിച്ച് മാനിച്ച് നമ്മൾ വളരണം. ദൈവത്തിന് വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ചങ്കാണ്. നമ്മുടെ ചങ്കായി വചനം മാറണം. ഒരിക്കലും വിട്ടുമാറ്റാൻ പറ്റാത്ത വിധം കർത്താവിൻ്റെ വചനവുമായി നമുക്ക് ചേർന്നിരിക്കാൻ കഴിയണം. ഞാൻ പറയട്ടെ, നമ്മൾ എന്തുമാത്രം ദൈവവചനത്തോട് ചേർന്നിരിക്കുന്നവോ അത്രമാത്രം നമ്മൾ ആത്മീയ സൗന്ദര്യമുള്ളവരാകുന്നു. നമ്മൾ എന്തുമാത്രം ദൈവവചനത്തോട് ചേർന്നിരിക്കുന്നവോ അതിനനുസൃതമായി ദൈവശക്തി നമ്മളിൽ നിറയപ്പെടുന്നു. നമ്മൾ എന്തുമാത്രം കർത്താവിൻ്റെ വചനത്തോട് ചേർന്നിരിക്കുന്നവോ അത്രമാത്രം നമ്മുടെ ജീവിതങ്ങൾ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ! അത്രയും ശ്രേഷ്ഠമാണ് കർത്താവിൻ്റെ വചനം. എൻ്റെ സഹോദരങ്ങളെ, 3 കാര്യങ്ങൾ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ. ഒന്നാമതായി, നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. വചനത്തിൽ വിശ്വസിക്കണം. അപ്പോസ്തലനെ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു റോമാക്കാർക്ക് ഇത്. ലേഖനം 1:16. വിശ്വസിക്കുന്ന ഏതൊരുവിനെയും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് കർത്താവിൻ്റെ വചനം, അവിടുത്തെ സുവിശേഷം. ആരെല്ലാം വചനത്തിൽ വിശ്വസിക്കുന്നുവോ അവരെ രക്ഷിക്കുവാൻ, നിത്യമായി രക്ഷിക്കുവാനുള്ള കഴിവും ശക്തിയും കർത്താവിൻ്റെ വചനത്തിനുണ്ട്. അതേത് ഭാഷയിൽപ്പെട്ടവനാകട്ടെ, ഏത് ഗോത്രത്തിൽപ്പെട്ടവനാകട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ, ഏത് ഭൂഖണ്ഡത്തിൽപ്പെട്ടവനാകട്ടെ, ആരുമാകട്ടെ, ആരെല്ലാം കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നുവോ അവരെ നിത്യ രക്ഷയിലേക്ക് നയിക്കുവാൻ വചനത്തിന് കഴിയുമെന്ന് പൗലോസ്ലീഗ സഭയെ പഠിപ്പിക്കുകയാണ്. അപ്പം ദൈവവചനത്തിൽ വിശ്വസിക്കുക. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 8:31 പരിശുദ്ധ വചനം പറയാണ്, തന്നിൽ വിശ്വസിച്ചവരോട് യേശു പറഞ്ഞു. യേശു ആരോട് സംസാരിച്ചത്? അവനിൽ വിശ്വസിച്ചവരോടാണ്. അപ്പം ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരിലാണ് വചനം ആക്റ്റീവ് ആകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണമേ,
ആരെല്ലാം വചനത്തിൽ വിശ്വസിക്കുന്നുവോ അവരിലാണ് വചനം പ്രവർത്തിക്കുന്നത്, അവരിലാണ് വചനത്തിന് ശക്തി വ്യാപരിക്കുന്നത്, അവരിലാണ് വചനത്തിന് കൃപ ഒഴുകപ്പെടുന്നത്, അവരിലാണ് വചനത്തിന് അഭിഷേകം നിറയപ്പെടുന്നത്. വിശ്വസിക്കുന്നവരിൽ ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്നു. പൗലോസ്ലിഹ തെസ്ലോനിസ്സഭയ്ക്ക് എഴുതി 1 ലേഖനം 2:13 ഈ സത്യമാണ് ആത്മാവ് നമുക്ക് കാണിച്ചു തരുന്നത്. വിശ്വാസികളായ നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ആരിലാണ് വചനം പ്രവർത്തിക്കുന്നത്? വിശ്വാസികളിലാണ്. വചനത്തിൽ വിശ്വസിക്കുന്നവരിലാണ് വചനം വെളിപ്പെടുന്നത്, വചനം ആക്റ്റീവാകുന്നത്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ ശക്തി നീ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചൂട് നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും വെളിപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? വചനത്തിൽ വിശ്വസിക്കുക. യേശു പറഞ്ഞു യോഹന്നാൻ്റെ സുവിശേഷം 15:3, ആരെല്ലാം വചനത്തിൽ വിശ്വസിക്കുന്നുവോ ആ വചനം അവനെ ശുദ്ധീകരിക്കുന്നു, അവളെ ശുദ്ധീകരിക്കുന്നു. ഞാൻ പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പം എല്ലാ അഴുക്കിൽ നിന്നും, മലിനതയിൽ നിന്നും, ഈ ലോകത്തിൻ്റെ എല്ലാ തിന്മകളിൽ നിന്നും വചനം നമ്മളെ കഴുകി ശുദ്ധീകരിക്കുകയാണ്. വീണ്ടും വിശ്വസിക്കുന്നവരെ വചനം സൗഖ്യമായി മാറുന്നു. സങ്കീർത്തനങ്ങൾ 107:20 പറയുന്നു, വചനമയച്ച് കർത്താവ് അവരെ സൗഖ്യമാക്കി, അവരെ സുഖപ്പെടുത്തി. വചനമയച്ച്, അപ്പോൾ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ വചനം സൗഖ്യമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കും. ഹീലിംഗ് പവർ, ഹീലിംഗ് അനോയിൻറ്റിംഗ് ആയി അനേക ആയിരങ്ങളിൽ വചനം നിറയപ്പെടുകയാണ്. വീണ്ടും വചനം നമ്മളെ, നമുക്ക് വിമോചനം തരുന്നു. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറ്റാൻ പറ്റാത്ത ദുശീലങ്ങൾ, പൈശാചിക പീഡകൾ, പലവിധത്തിലുള്ള പാപബന്ധനത്തിൻ്റെ അടിമത്തങ്ങൾ, ഇതിൽ നിന്നെല്ലാം വചനം നമ്മളെ വീണ്ടെടുക്കുകയാണ്, വിമോചിപ്പിക്കുകയാണ്, നമ്മളെ ഡെലിവർ ചെയ്യുകയാണ്. ശബത്താട് സുവിശേഷം 8:16-17 അവിടുന്ന് വചനം പറഞ്ഞ് അശുദ്ധാത്മാക്കളെ പുറത്താക്കി, വചനം പറഞ്ഞ് അശുദ്ധാത്മാക്കളെ പുറത്താക്കി. അപ്പോൾ വചനം നമ്മളെ ഡെലിവർ ചെയ്യുന്നു, നമുക്ക് വിമോചനം തരുന്നു. ഏ സഹോദരങ്ങളെ, ഇതെല്ലാം ആരിലാണ് വചനം ചെയ്യുന്നത്? വചനത്തിൽ വിശ്വസിക്കുന്നവരിലാണ്. വീണ്ടും യേശു പറഞ്ഞു യോഹന്നാൻ്റെ സുവിശേഷം 6:63, ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. വചനത്തിൽ വിശ്വസിക്കുന്നവരിൽ, വചനത്തെ സ്നേഹിക്കുന്നവരിൽ, വചനത്തെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നവരിൽ കർത്താവിൻ്റെ ജീവൻ, ലൈഫ്, ആത്മാവിൻ്റെ ജീവസമൃദ്ധി ഉണ്ടാകുമെന്ന് യേശു വാഗ്ദാനം തരികയാണ്. ജീവൻ്റെ സമൃദ്ധി, ഓ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി, അഭിഷേക സമൃദ്ധി, ലൈഫ്, ലൈഫ്, കർത്താവിൻ്റെ ജീവൻ്റെ സമൃദ്ധി ആ വ്യക്തിക്ക് അനുഭവപ്പെടുകയാണ്. ആ സമൃദ്ധിയിലാണ് ആ വ്യക്തി ജീവിക്കുന്നത്. ആരിൽ? വചനത്തെ സ്നേഹിക്കുകയും ദൈവവചനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരിൽ. രണ്ടാമത്തെ പ്രധാന കാര്യം, ദൈവവചനത്തെ അനുസരിക്കുക. ഒബീഡിയൻസ്, വചനത്തെ അനുസരിക്കണം. ദൈവവചനത്തെ അനുസരിക്കുന്നവരിലാണ് ദൈവാനുഗ്രഹം, ദൈവകൃപയുണ്ടാകുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 22:18 ദൈവമായ കർത്താവ് നമ്മുടെ പുറപിതാവായ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ എൻ്റെ വചനം അനുസരിച്ചതുകൊണ്ട്, നീ എൻ്റെ വചനം അനുസരിച്ചതുകൊണ്ട് ഭൂമിയിലുള്ള സകല ജനതകളും നിൻ്റെ സന്തതിയിലൂടെ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവവചനത്തോടുള്ള അനുസരണമാണ്. നീ എൻ്റെ വചനം അനുസരിച്ചതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, നമ്മുടെ കുടുംബങ്ങളിൽ വചനത്തെ സ്നേഹിക്കുകയും ദൈവവചനത്തെ ആദരിക്കുകയും ദൈവവചനം അനുസരിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളാകണം നമ്മൾ. നമുക്ക് തോന്നിയതുപോലെയല്ല കുടുംബം പോകേണ്ടത്, നമുക്കിഷ്ടപ്പെട്ടതുപോലെയല്ല, ഈ ലോകം പറയുന്നത് പോലെയല്ല. കർത്താവിൻ്റെ വചനം എന്തു പറയുന്നുവോ അതനുസരിച്ച് നമ്മുടെ കുടുംബങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ബ്ലെസ്സഡ് ആകുന്നു, അനുഗ്രഹിക്കപ്പെടുന്നു, കൃപ നിറഞ്ഞ കുടുംബങ്ങളാകുന്നു. സഹോദരങ്ങൾ, നമ്മളിത് മനസ്സിലാക്കണം. നിയമാവർത്തന പുസ്തകം 28:1 അവിടെ 1 വചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകൾ
നീ സൂക്ഷ്മമായി അനുസരിക്കുമെങ്കിൽ, പാലിക്കുമെങ്കിൽ, ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ നിങ്ങൾ ഉന്നതരായി മാറും. ഹല്ലേലൂയ. എന്നെ ഒരുപാട് സ്വാധീനിച്ച വചനമാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച വചനം. ഇത്ര മനോഹരമായ വാഗ്ദാനമാണ്. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകൾ, എൻ്റെ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിച്ചാൽ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ നിങ്ങൾ ഉന്നതരാകുമെന്ന് കർത്താവ് ഉറപ്പ് തരികയാണ്. അപ്പോൾ നമ്മൾ ഉന്നതി പ്രാപിക്കാൻ, നമ്മൾ ഉയർച്ച പ്രാപിക്കാൻ, നമ്മൾ വളർച്ച പ്രാപിക്കാൻ, അനുഗ്രഹം പ്രാപിക്കാൻ, കൃപയിൽ ദിനംപ്രതി നമ്മൾ വർദ്ധിച്ചു വരുവാൻ ദൈവവചനത്തെ അനുസരിക്കുകയെന്ന് ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒബീഡിയൻസ്, ഒബേ, വചനത്തെ അനുസരിക്കുക. മൂന്നാമതായി, ദൈവവചനത്തിൽ ജീവിക്കുക. ദൈവവചനത്തിൽ ജീവിക്കുക. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വചനത്തിൽ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുന്നത്. കർത്താവിൻ്റെ മഹത്വം നമ്മൾ ദർശിക്കുന്നത്, കർത്താവിൻ്റെ പരിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സാന്നിധ്യങ്ങളായി നമുക്ക് മാറാൻ കഴിയുന്നത് നമ്മൾ വചനത്തിൽ ജീവിക്കുമ്പോഴാണ്. പൗലോസ് ശ്ലീഹ സഭയെ പഠിപ്പിക്കുന്നുണ്ട്, കൊളോസസ്കാർക്കുള്ള ലേഖനം 2:6 നിങ്ങൾ ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ടും അവനിൽ പണിതുയർത്തപ്പെട്ടും നിങ്ങൾ അവനിൽ ജീവിക്കുക. ഈ ക്രിസ്തുവിൽ ജീവിക്കുക, അവൻ്റെ വചനത്തിൽ ജീവിക്കുക. നമ്മുടെ ഉത്തരവാദിത്തം അതാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ വചനത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് സങ്കീർത്തകൻ പറഞ്ഞ് കർത്താവിൻ്റെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. 119:24 സങ്കീർത്തകൻ ഏറ്റുപറയുകയാണ്, കർത്താവിൻ്റെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. അവൻ്റെ ജീവിതത്തിന് ശക്തിയാണ്, അവൻ്റെ ജീവിതത്തിൻ്റെ ഓഹരിയാണ്, അവൻ്റെ ജീവിതത്തിൻ്റെ ഫലമാണ്. യെസ്, കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവചനത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും വചനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അഭയ കേന്ദ്രമെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയെന്നും ജീവിതത്തിൻ്റെ ആനന്ദമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവചനത്തെ മുറുകെ പിടിക്കുക. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നിങ്ങൾ വചനം വിട്ടുപോകരുത്, നമ്മൾ വചനത്തെ വിട്ടു കളയരുത്. ദൈവത്തിൻ്റെ വചനം ദൈവമായ യേശു തന്നെയാണ്. നമുക്ക് കൂടുതൽ വചനത്തെ സ്നേഹിക്കാം. വചനം വായിക്കുക, വചനം ഭക്ഷിക്കുക. 81:10 പരിശുദ്ധ വചനം പറയുകയാണ്, നീ വാ തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ തരാം. എന്താണ് വേർഡ് ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. വചനം ഭക്ഷിക്കുക, വചനം ഭക്ഷിക്കുക, വചനം ഭക്ഷിക്കുക. ദിവസത്തിൽ പല പ്രാവശ്യം വചനം ഭക്ഷിക്കുക, വചനം ഭക്ഷിക്കുക, വചനം ഭക്ഷിക്കുക, വചനം ഭക്ഷിക്കുക. നമ്മുടെ ജീവിതത്തെ അത് മാറ്റിമറിക്കും, ചിന്താഗതികൾ മാറും, കാഴ്ചപ്പാടുകൾ മാറും. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവവചനത്തിൽ വിശ്വസിക്കുകയും വചനത്തെ അനുസരിക്കുകയും വചനത്തിൽ ജീവിക്കുകയും ചെയ്യാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, നമ്മുടെ കുടുംബങ്ങളെയും, വിവിധങ്ങളായ ആവശ്യങ്ങളെയും, നമ്മെ ഓരോരുത്തരെയും വചനം തന്നെയായ നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ.